നമസ്കാരം കഴിഞ്ഞ രാത്രി പാലക്കാട് നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നു കൊല്ലപ്പെട്ട ആൾ സി പി എംകാരനാണ് കൊന്നവരും സി പി എംകാരാണ് എന്നാൽ ഈ കൊല നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സി പി എംകാരിൽ നിന്ന് തന്നെ കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളാണ് പുറത്തു വന്നത് അതും ഇപ്പോൾ രാജ്യസഭാ എം പി ആയിരിക്കുന്ന എ എ റഹീമിനെപ്പോലുള്ളവർ തന്നെ പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആരാണ് എന്ന് വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ ആർ എസ് എസ് ആണ് ബി ജെ ആണ് എന്നവർ പറയുകയാണ് എന്നാൽ മുൻപ് ഒരു കേസിനുമില്ലാത്ത തരത്തിൽ ഇത്തവണ വളരെ വ്യക്തമായിട്ട് തന്നെ ഇനി ഇത് കേസായി കോടതി ചെന്നാലും അവിടെ പോലും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ആൾ ആ സാക്ഷിമൊഴിക്ക് ഏറ്റവും വലിയ ആധികാരികത വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ വ്യക്തി പറയുന്നു കൊലയാളികളുടെ സംഘത്തിൽ എൻ്റെ മകനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അതായത് തൻ്റെ മകനും കൂടെ ഉൾപ്പെടുന്ന ആളുകളാണ് കൊലപാതകൾ തൻ്റെ സുഹൃത്തായിരുന്ന ഷാജഹാനെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെന്നാൽ എന്നെക്കൂടെ ആക്രമിക്കാൻ വന്നപ്പോൾ എൻ്റെ മകൻ പറയുന്നു അതെൻ്റെ അച്ഛനാണ് ഒന്ന് ചെയ്യരുതെന്ന് ഇങ്ങനെ ഒരു ദൃക്സാക്ഷി മൊഴി ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും കാണില്ല എന്തായാലും ആ വ്യക്തി സുരേഷ് എന്ന വ്യക്തി പറയുന്നത് ഒന്ന് കണ്ടു നോക്കുക ഞങ്ങൾ നിന്നും ചെറിയൊരു കമ്പനി കൂടി വന്ന് ഇവിടെ എത്തുന്ന സമയത്ത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ പരിപാടികൾ നാളെ മുട്ടായി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഇവിടെ കുറച്ച് ടീമുകൾ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതന്നെ നമ്മുടെ പഴയ പാർട്ടി സാധകളും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് പക്ഷേ എങ്കിലും അതിൽ രണ്ടാൾക്ക് നല്ലൊരു ബൈരാഗ്യം ഷാജാനോടുണ്ട് അപ്പോൾ തീർക്കാൻ വേണ്ടി അവർ ഇന്നലെ കാത്തു നിൽക്കുന്ന സമയം നമ്മൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ വന്ന് എത്തുന്ന സമയം ഇവിടെ എത്തി സംസാരിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ കാര്യം ഒന്ന് ചോദിച്ചു മറ്റൊരോട് നവീൻ എന്ന് പറഞ്ഞ ഒരാളിനോട് അപ്പോൾ നവീൻ പറഞ്ഞു എനിക്കൊന്നും ഇവിടെ നിന്നും പറ്റില്ലേ എന്ന് ചോദിച്ചു അന്ന് നീവിടെ നിൽക്കട എന്ന് പറഞ്ഞോണ്ട് രണ്ടുമൂന്നാൾ പറഞ്ഞുകൊണ്ട് ശബരി പറഞ്ഞു ഓടി വന്നുകൊണ്ട് ഷാജഹാന്റെ കാലിട്ട് വാളും കൊണ്ട് വെട്ടു വെട്ടിയായിരുന്നു ഞാൻ ആ ഒരു അഞ്ചു മീറ്റർ നിന്ന് ഓടി എന്നീ കൊല്ലടാ പറഞ്ഞിട്ട് ഞാൻ ഓടി അടുത്തെത്തുന്ന സമയത്ത് ഇവൻ മറ്റേ അനീഷ് എന്ന് പറഞ്ഞവൻ തിരിച്ച് അവന്റെ കയറ്റി വെട്ടു ആ വെട്ടുന്നത് മാത്രമേ ഷാജഹൻ ചോറ് ഇവർ ഓടുകയും ചെയ്തു എത്ര പേരുണ്ടായിരുന്നു അവര് എട്ടോളം പേരുണ്ട് എട്ടോളം പേരുണ്ട് രണ്ടാളായുധം ഉപയോഗിച്ചത് വാക്കിയല്ലാൻ ആയുധമുണ്ട് പക്ഷെ രണ്ടാൾ ആയുധം ഉപയോഗിച്ചത് എട്ടോളം പേരുണ്ട് പക്ഷെ അല്ലെങ്കിൽ അവനെയും കൊല്ലുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞു അച്ഛനാണ് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ മകൻ അതിൽ പുതിയ ഒരാളുണ്ട് സുജീഷ് അവനുകൂടെ അതിലുണ്ട് അപ്പോൾ അത് എൻ്റെ കണ്ണു മുൻ എൻ്റെ സുഹൃത്തിൻ്റെ മരണം ഇത് ഈ ആക്രമണത്തിന് ശേഷം ഇവരെങ്ങനെയാ രക്ഷപ്പെട്ടത് ഇവിടെ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുക പറഞ്ഞാൽ ശേഷം ഒരു എന്തോ ഒരു സാഹചര്യത്തിൽ വണ്ടി വന്നു പിന്നെ എല്ലാവരും അത്യാവശ്യമല്ലേ എല്ലാവരും വണ്ടി വന്നു ആ വണ്ടി വന്നാൽ വേഗം വണ്ടിയിൽ കയറ്റി വിട്ടു ഞാൻ ആ ബ്ലഡോടെ ആ എൻ്റെ ശരീരം മൊത്തം ബ്ലഡായിരുന്നു കവറിലാക്കി വെച്ചിട്ടുണ്ട് വണ്ടി കൊണ്ടുപോയി സൂമാരുടെ നിൽക്കുന്ന ആളും ഞങ്ങളെല്ലാം അങ്ങോട്ട് നേരം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ് അവിടുത്തെ തണുത്തു പോയി പോയി ഈ ആക്രമിച്ച ആൾക്കാർക്ക് ഷാജഹാനോട് എന്താ വ്യക്തി വൈരാഗത്തിന് കാരണമല്ല രണ്ടാൾ പാർട്ടി മെമ്പറാണ് സബരി ആണ് ഫസ്റ്റ് വെട്ടിയത് അവൻ പാർട്ടി മെമ്പറാണ് അനീഷാണ് സെക്കൻഡ് വെട്ടിയത് അവൻ പാർട്ടി മെമ്പറാണ് അനീഷാണ് വീണ്ടും പെട്ടിയത് അവനും പാർട്ടി മെമ്പറാണ് ആ രണ്ട് പാർട്ടി മെമ്പറാണ് മൂന്ന് വെട്ടി വെട്ടിയത് വേറെ വൈരാഗ്യങ്ങളൊന്നുമില്ല ഒരു വായിക്കില്ല ദേശാമാനി പത്രം ഭാര്യ നീ കൊടുക്കുന്നില്ലേ അതിൻ്റെ പേരിൽ ഒരു ചെറിയൊരു വൈരാഗ്യം എനിക്കെന്താ മനോഹരമ വായിച്ച പോലെ എനിക്ക് മാതൃഭിമി വായിച്ച പോലെ ദേശാമിന് തന്നെ വായിക്കണം എന്നൊരു പാർട്ടി മെമ്പർ പറഞ്ഞു ആ ഒരു പാർട്ടി മെമ്പർ അങ്ങനെ പറയാൻ പാടോ എന്ന് പ്രതികരിച്ചാണ് ഷാജേന്റെ പേരിൽ വൈരാഗ്യം അവൻ കാണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആ വ്യക്തിക്ക് കൊല്ലപ്പെട്ട ആളിനെ അറിയാം കൊല്ലാമെന്നവരെ അറിയാം എല്ലാവരുടെയും പേരെടുത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കൊലയാളി സംഘത്തിൽ ഉണ്ടായിട്ട് കൂടിയും അതും ഒരു സങ്കോചമില്ലാതെ ആ വ്യക്തി പറയുന്നുണ്ട് അവർ രണ്ടുപേരും ആദ്യം വെട്ടിയാളും രണ്ടാമത് വെട്ടിയ ആളുടെയും പേരെടുത്ത് പറയുന്നു അവർ രണ്ടുപേരും പാർട്ടിക്കാരാണെന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ സി പി എം കളിച്ച അതി പൈശാശിയും ക്രൂരവും എ കെ എ കെ ആനടിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചെയ്യാൻ പാടില്ലാത്ത ചില നികൃഷ്ട കളികളുണ്ട് അവർ ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കണം കേരളം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ഓർക്കണം അപ്പോൾ അവരുടെ കയ്യിലാണ് ആഭ്യന്തരവും ഇങ്ങനെയൊരു സംഭവം നടന്നു ആദ്യത്തെ മന്ത്യയിൽ തന്നെ ഒരു ഈ ഇതുപോലൊരു ദൃക്സാക്ഷി ഉള്ളപ്പോൾ എന്തുകൊണ്ട് പോലീസിന് തിരിച്ചറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ ആരാണ് കൊലപാതകളെന്ന് എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ട അവരുടെ ആളുകൾ എം അടക്കമുള്ള ആളുകൾ അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു ഇനി ഇതിനകത്ത് കുടിലത എന്നതാണ് കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണ് കൊന്നവർ ഹിന്ദുമതത്തിലുള്ളവരാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇവരുടെ ഈ ഈ പരിപാടി അതായത് കലാപം രാജ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണിങ്ങനെ കൂട്ടത്തിലുള്ളവനെ തന്നെ കൊല്ലാൻ അവർ തീരുമാനിച്ചാൽ കൊല്ലേണ്ടവൻ ഹിന്ദുവാണെങ്കിൽ കൊല്ലാൻ വിടുന്ന സംഘങ്ങൾ മുസ്ലിമായിരിക്കും ഇനി കൊല്ലപ്പെടേണ്ടവൻ ആണെങ്കിൽ കൊല്ലാൻ പോകുന്നവർ ഹിന്ദുക്കളായിരിക്കും എന്നിട്ട് ഇത് വളരെ തന്ത്രപൂർവ്വം അങ്ങ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെയും മണ്ടക്കങ്ങ് വലിച്ചു കിട്ടും ഇതിവർ നിരന്തരം ചെയ്യുന്ന കാര്യമാണ് ഇത്തവണ പണി വൃത്തിയായിട്ടങ്ങ് പാളിയെന്ന് മാത്രം കാരണം ഒരു ദൃക്സാക്ഷിയാണ് അതും തൻ്റെ മകനും കൂടെ ഉൾപ്പെട്ട കൊലപാതക സംഘ സംഘത്തെപ്പറ്റി ദൃക്സാക്ഷിയാണ് ഇന്ന് പരസ്യമായിട്ട് അതിൻ്റെ അപ്പുറം ഇനി വേറെ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല പോലീസ് എന്ത് എഴുതിയാലും ശരി ഇതൊക്കെ എല്ലാവരും കണ്ട കാര്യമാണ് കോടതിയിൽ ഇത് മാത്രം മതി ഒന്നാമത്തെ വെട്ടു രണ്ടാമത്തെ വെട്ടുകിട്ടുന്നതിനേയും അടക്കം പറയുന്നുണ്ട് അയാളും കൊല്ലപ്പെടുമായിരുന്നു കൊലയാളി സംഘത്തിൽ അയാളുടെ മകനുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടത് നിങ്ങൾ മഹാരാജസ്സിലെ അഭിമന്യു എന്ന ആ എസ് എഫ് ഐക്കാരും പയ്യൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ അവൻ ഹിന്ദുവാണ് അവനെ കൊല്ലാൻ വന്നവരാരൊക്കെയാണെന്ന് നോക്കൂ ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് കൊന്നത് എസ് ഡി പി കാരായിരിക്കും പക്ഷേ ആ ചെറുക്കനെ പാതിരാത്രിക്ക് അവൻ താമസിക്കുന്നിടത്ത് നിന്ന് വിളിച്ച് കോളേജ് കോമ്പൗണ്ടിൽ എത്തിച്ചതാരാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ എന്തേ അതിൻ്റെ അന്വേഷണം ഇതുവരെ പൂർത്തിയാവാത്തത് എങ്ങനെയാണ് അതിൻ്റെ ഒന്നാം പ്രതിയെ പോലീസിൻ്റെ കയ്യിലെത്തിയത് എന്നറിയാമോ സ്വയം വന്ന് കീഴടങ്ങിയതാ അല്ലാതെ കേരള പോലീസ് പിടിച്ചതൊന്നുമല്ല ഇവിടെ തന്നെ നോക്കുക കൊല്ലപ്പെട്ടത് ഷാജഹാനാണ് കൊന്നത് ശബരിയും നിവിനും തുടങ്ങിയതൊക്കെയാണ് ആ നിവിൻ എന്ന് പറഞ്ഞ ആളെ നോക്കൂ അവർ ആർ എസ് എസിൻ്റെ പുറത്ത് കെട്ടിവെക്കാൻ ഒരുങ്ങുമ്പം നിവിഴുന്ന വ്യക്തിയുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോകളാണ് നിങ്ങൾ കാണുന്നത് ഈ ഫോട്ടോകളൊക്കെ കണ്ടാൽ കാണുന്നവർക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഈ ആൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് നോക്കൂ ആ കാണുന്ന ഫോട്ടോകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതും ആ ഡി പി ഇട്ടിരിക്കുന്നതും നമ്മൾ കാണുന്നത് ഇതൊക്കെ സത്യം സത്യമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊല്ല നടന്നു അടുത്ത മിനിറ്റിൽ തന്നെ കൊന്നതാരാണെന്ന് പോലീസ് പറയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അന്വേഷണത്തിന് ഒരു തുമ്പ് കിട്ടുന്നതിന് മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ നാട്ടിൽ കലാപം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി അത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് എന്ന് പറച്ചുവിടുന്നത് അത് കേട്ടിട്ട് വേണം വിവരമില്ലാത്ത അവരുടെ അന്തം കമ്പികളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും കണ്ണി കാണുന്ന അറസ്റ്റുകാരനെ വെട്ടണം പിന്നെ അവർ തിരിച്ചു ചെയ്യണം പിന്നെ അങ്ങോട്ട് തിരിച്ചു ചെയ്യണം ഇങ്ങനെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എസ് ഡി പി ഐ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിലൊരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രത്യേക സംഘടന അവരെക്കാളും അപകടകാരിയായിട്ടുള്ള ഭരണവും കൂടെ കയ്യിലുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒട്ടും ഒട്ടും പറയാൻ പറ്റില്ല കാരണം അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് വെബ്ഡെസ്ക് തത്ത്